ഹായ്, വെൽക്കം ടു ഫ്യൂച്ചർ സ്കൂൾ. ബിടെക് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ജോലി എങ്ങനെ ലഭിക്കും എന്നത് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ബിടെക് ഗ്രാജുവേറ്റ്സിന് ഏറ്റവും എളുപ്പത്തിൽ ജോലി ലഭിക്കാൻ കഴിയുന്നത് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ തന്നെയാണ്. ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് ശേഷം ഓഫ് ക്യാമ്പസിലൂടെ ജോലി കിട്ടുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. ഒരു പിടി പൂഴി വാരിയെറിഞ്ഞാൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറുടെ തലയിൽ ചാടും എന്നുള്ളതാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ. ഇത്രയും അധികം വരുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു ജോലി സമ്പാദിക്കുവാൻ കഴിയുക? ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെയധികം ഹെൽപ്പ് ചെയ്യുക ഇന്നത്തെ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയേഴ്സിനെയാണ്. ബിടെക് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു ജോലി ലഭിക്കണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിംഗ് ആവശ്യമാണ്. ആദ്യമേ തന്നെ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുമ്പോൾ തന്നെയാണ് ഈ ഒരു പ്ലാനിംഗ് നാം ചെയ്യേണ്ടത്. നമ്മുടെ അഭിരുചിക്കിണങ്ങുന്ന, നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്ട്രീം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി തന്നെ ചെയ്യേണ്ടത്. ഏറ്റവും നല്ല ഒരു കോളേജിൽ അഡ്മിഷൻ നേടുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നാം എക്സ്പ്ലോർ ചെയ്യേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ എഞ്ചിനീയറിംഗ് സ്ട്രീം വെച്ചുകൊണ്ട് ഏത് ജോലിയാണ് നമുക്ക് ലഭിക്കാൻ കഴിയുക എന്നുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പർട്ടിക്കുലർ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ്ഡ് ആയ നമ്മുടെ സീനിയേഴ്സുമായി ആദ്യകാലങ്ങളിൽ തന്നെ ചർച്ച ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടർ സയൻസ് ആണ് നിങ്ങളുടെ സ്ട്രീമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ പ്ലേസ്ഡ് ആയ നമ്മളുടെ സീനിയേഴ്സുമായി ഒരു ചർച്ച നടത്തുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നെയ്ബേഴ്സോ അല്ലെങ്കിൽ നമ്മൾക്ക് ഓൺലൈനിൽ കണക്റ്റഡ് ആവുന്ന ആളുകളുമായോ നാം ഒന്ന് വിശകലനം നടത്തുന്നത് നന്നായിരിക്കും. ഈ ഒരു മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന കമ്പനികളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. കമ്പനികളെ കുറിച്ചും അവിടുത്തെ ജോലി സാധ്യതകളെ കുറിച്ചും വിശദമായി തന്നെ ഒരു ഗൂഗിൾ സെർച്ച് നടത്തുക. ശേഷം ആ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായി ലിങ്ക്ഡിനിലും മറ്റ് സോഷ്യൽ ഫോറംസിലും കണക്ട് ചെയ്യുന്നതും നമുക്ക് വളരെയധികം ഉപകാരം ചെയ്യും. ഇനി പ്ലാനിങ്ങിൻ്റെ അടുത്ത ഘട്ടമാണ്. നാം ചെയ്യുന്ന മിനി പ്രൊജക്റ്റും നമ്മളുടെ മെയിൻ പ്രൊജക്റ്റും ഒരേ വിഷയത്തിൽ തന്നെയായിരിക്കുവാൻ നാം ശ്രദ്ധിക്കുക. നമ്മളുടെ മിനി പ്രൊജക്റ്റ് സ്വയം ചെയ്യുവാൻ നാം പര്യാപ്തരാകുക. സാധാരണഗതിയിൽ മിനി പ്രൊജക്റ്റായി നാം തിരഞ്ഞെടുക്കുന്ന വിഷയം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നതാണ് പൊതുവിൽ കണ്ടുവരുന്നത്. മിനി പ്രൊജക്റ്റിന് തിരഞ്ഞെടുക്കുന്ന ഐഡിയ വളരെ സിമ്പിളാക്കുകയും അത് മെയിൻ പ്രൊജക്റ്റിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാക്കി മാറ്റുകയും ചെയ്താൽ മെയിൻ പ്രൊജക്റ്റും നമുക്ക് വളരെയധികം സിസ്റ്റമാറ്റിക്കായി കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ചെയ്ത ഒരു മിനി പ്രൊജക്റ്റും ഒരു മെയിൻ പ്രൊജക്റ്റും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ജോലി സമ്പാദിക്കുവാൻ കഴിയുന്നതാണ്. ഇത് കൂടാതെ തന്നെ വിവിധ ടെക്നിക്കൽ ഫോറംസിൽ നാം അംഗമാകുക എന്നുള്ളതും വളരെ എളുപ്പത്തിൽ ജോലി ലഭിക്കുവാൻ സഹായിക്കും. ടെക്നിക്കൽ ഫോറംസിൽ അംഗമാവുക എന്ന് മാത്രമല്ല, അവിടെയെല്ലാം എൻഗേജ് ആവുക എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നാം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ മുന്നിൽ വരുന്ന നിരവധി അവസരങ്ങളായ ഹാക്കത്തോണുകൾ, ടെക്നിക്കൽ ഇവൻറ്റുകൾ എന്നിവയിൽ നാം പങ്കെടുക്കുകയും കൂടി ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ റെസ്യൂം വളരെയധികം റിച്ചാവും. മാത്രവുമല്ല, ഇൻ്റർവ്യൂ ബോർഡിൽ നാം ഫേസ് ചെയ്യുന്ന മിക്കവാറും ചോദ്യങ്ങൾ നമ്മളുടെ മിനി പ്രൊജക്റ്റ്, മെയിൻ പ്രൊജക്റ്റ്, സെമിനാർ, നാം പങ്കെടുത്ത ടെക്നിക്കൽ ഇവൻറ്റ്സ്, നാം അംഗങ്ങളായിട്ടുള്ള ഡിഫറൻറ്റ് ടെക്നിക്കൽ ഫോറംസ് എന്നതിനെക്കുറിച്ച് തന്നെയായിരിക്കും. ഇത്തരം കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായി ചെയ്ത് വളരെയധികം മനസ്സിലാക്കി സ്വന്തം നിലയിൽ തന്നെ ചെയ്താൽ ബിടെക് കഴിഞ്ഞ് ഒരു ജോലി അന്വേഷിച്ച് അലയേണ്ട ഒരു അവസ്ഥ വരികയില്ല. വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഇൻ്റർവ്യൂസ് ക്ലിയർ ചെയ്യുവാനും നമുക്ക് താല്പര്യമുള്ള കമ്പനികളിൽ തന്നെ പ്രവേശനം നേടുവാനും നമുക്ക് ഇതുവഴി സാധിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.